കൊട്ടാരം ആയുർവേദിക് സെന്റർ കുറ്റ്യാടി നരിക്കൂട്ടം ചാൽ. വടകര താലൂക്കിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. മഴ ശക്തമായതോടെ കൂട്ടമായെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷിവിളകൾ നശിപ്പിച്ചാണ് തിരിച്ച കാടുകയറുന്നത്. നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി തരിപ്പ പ്രദേശങ്ങളിലും വിലങ്ങാട് കണ്ടിവാതുക്കൽ പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. കവുങ്ങ്, തെങ്ങ്, റബ്ബർ എന്നീ കാർഷിക വിളകളാണ് കൂടുതലായും നശിപ്പിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കാടിറങ്ങുന്ന കാട്ടാനക്കൂട്ടം പുലർച്ചെ വരെ താണ്ടവമാടിയാണ് തിരിച്ചു പോകുന്നത്. ഫോറസ്റ്റ് അധികൃതർ വിവരമറിഞ്ഞ് എത്തി കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വിടുക മാത്രമാണ് ചെയ്യുന്നത്. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതൽ നടപടിയൊന്നും എടുക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. സോളാർ കമ്പിവേലി നിർമ്മിക്കുകയോ കിടങ്ങ് കുഴിക്കുകയോ ചെയ്യാനാണ് ഇവരുടെ ആവശ്യം. ഇതിനും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ആനവരത്തിന്റെ കുരങ്ങ് വരുത്തിന്റെ വെള്ളത്തിന്റെ ശല്യമായിട്ട് ഞാൻ എല്ലാം നശിപ്പിക്കലുണ്ട്. ആ രാത്രിയാണ് വരുത്ത്, അടുത്ത് വന്നിന് ഒരാഴ്ച മുമ്പേലും വന്നിന് കൂട്ടത്തൊടിയാ വരുത്ത്. ഇവിടെ ഇങ്ങനെ വന്നിന് ഇവിടുന്ന് ഒരു തൈ കുത്തിന് അതിൻ്റെ തായ നിർത്തിക്ക് പീടിയൻ്റെ അടുത്ത് വന്നിന് അങ്ങനെ തന്നെ അങ്ങ് മേലോട്ട് അങ്ങനെല്ലാം കാര്യം സ്ഥിരമായിട്ട് വരുന്ന രാത്രി അങ്ങനെ ഒരു പത്ത് മണിയാകുമ്പോൾ ഇവിടെ എത്തും. ആ എട്ടെണ്ണുണ്ട് ഇന്നത്തെ. കൃഷി നശിപ്പിച്ചവർക്ക് നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ആർഷഭാരത സംസ്കൃതിയിലെ ആയുർവേദ തനിമ നിലനിർത്തിക്കൊണ്ട് സർവരോഗശമനത്തിനായി നൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച ചികിത്സാ രീതികളുമായി കൊട്ടാരം ആയുർവേദിക് സെന്റർ കുറ്റ്യാടി നരിക്കൂട്ടം ചാലിൽ കേരളീയ ആയുർവേദ വിധിപ്രകാരമുള്ള ഉഴിച്ചിൽ, പിഴിച്ചിൽ, ശിരോധാര, ശിരോവസ്തി, വസ്തി, നസ്യം, പൊടിക്കിഴി, ഇലക്കിഴി, ധാന്യക്കിഴി, നവരക്കിഴി എന്നീ തനത് ചികിത്സകൾക്ക് പുറമെ സ്ത്രീ ജന്യ രോഗങ്ങൾക്കായി പ്രത്യേക ചികിത്സാ വിഭാഗം, റിലാക്സേഷൻ മസാജ്, മൈൻഡ് റിലാക്സേഷൻ തെറാപ്പി എന്നിവയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവും വൈദഗ്ധ്യവും ഉള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. കൊട്ടാരം ആയുർവേദിക് സെന്റർ കുറ്റ്യാടി നരിക്കൂട്ടം ചാൽ.